ഓണക്കാലത്തെ തനത് ഭക്ഷണശീലങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് നേന്ത്രക്കായും നേന്ത്രപ്പഴവും ഒക്കെ. തൃശ്ശൂരിലെ തലപ്പള്ളി താലൂക്കിലുള്ളവരുടെ പരമ്പരാഗത വാഴയിനമാണ് ചങ്ങാലിക്കോടൻ. കാഴ്ചയ്ക്കും രുചിക്കും കേമത്തുമുള്ള ഈ ഇനത്തിന് ഭൗമസൂചിക പട്ടികയിൽ ഇടം കിട്ടിയിട്ടുണ്ട്. തലപ്പിള്ളി താലൂക്കിൻ്റെ തനത് വാഴയിനമാണ് ചെങ്ങാലിക്കോടൻ. കരിയന്നൂരും എരുമപ്പെട്ടിയും വടക്കാഞ്ചേരിയും ചേലക്കരയുമെല്ലാം ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ് ഈ വാഴ. ഓണക്കാലത്തെ ഭക്ഷ്യവിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത വറുത്തുപ്പേരിയും പഴനുറുക്കും പഴംപായസവുമെല്ലാം ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലയിൽ നിന്ന് തയ്യാറാകുമ്പോൾ അതിന് രുചി ഏറെയാണ്. ഉരുണ്ട സ്വർണ്ണ നിറമുള്ള പഴമാണ് പ്രത്യേകത. എരുമപ്പെട്ടി മങ്ങാട് സ്വദേശികളും മികച്ച കർഷകനുള്ള പുരസ്കാരം നേടിയ കുരവൻകുഴി സതീഷും സഹോദരൻ ബാബുവും ചേർന്ന് വളർത്തിയെടുത്ത 2000 വാഴക്കുലകളാണ് ഈ ഓണവിപണിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചാണകം കൊണ്ടാണ് ഇത് ഉണ്ടാക്കണത്. ചാണകം തോലൊക്കെ ഇട്ടിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. പഴത്തിന് നല്ല മധുരം, നല്ല കരച്ചന്തം വരും. ആൾക്കാർക്ക് നല്ല ടേസ്റ്റ് അമഞ്ഞ് വരുന്ന ആൾക്കാർ വാങ്ങാൻ. പഴയ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ചെങ്ങഴി നാട്ടിൽ നിന്നാണ് ചെങ്ങാലിക്കോടൻ എന്ന പേരിന്റെ ഉത്ഭവം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിനായി ഈ കാഴ്ചക്കുലകൾ കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നുവെന്ന് ചരിത്രം. ഗുരുവായൂരിലേക്ക് കാഴ്ചക്കുലകൾ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. മോഹവിലയാണ് ഈ നേന്ത്രക്കുലയുടെ പ്രത്യേകത. ഇവിടുത്തെ മണ്ണിൻ്റെയും പ്രകൃതിയുടെയും ഒരു ഇതിൻ്റെ ഇതിലാണ് ഈ ചെങ്ങാലിക്കോടൻ വാഴ കണ്ടമാനം ഇവിടെ ഉള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ഗുരുവായൂർ അമ്പലങ്ങളിലേക്കും ഒക്കെ കാഴ്ചക്കുലകളായിട്ട് നന്നായി പോകുന്നുണ്ട്. തേങ്ങയ്ക്ക് ഏകദേശം ഒരു 1300 രൂപ 1400 രൂപ വരെ ഒരു കുലയ്ക്ക് കിട്ടുന്നുണ്ട്. മച്ചാട് മലയിൽ നിന്ന് കീഴ്ത്തടങ്ങളിലേക്ക് ഒഴുകുന്ന കേച്ചേരി പുഴയുടെ തീരത്തെ എക്കൽ മണ്ണിൽ വേരുകളാർത്തിയ ഈ വാഴയിനം ഇന്ന് മറ്റു പലയിടങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. ഓണത്തിന്റെ വാഴക്കുലയഴകെന്നാൽ അത് ചെങ്ങാലിക്കോടനാണ്. എരുമപ്പെട്ടി മങ്ങാടുള്ള വാഴത്തോട്ടത്തിൽ നിന്നും ബിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24.